നാട്ടിൽ വേണ്ടത്ര ഓക്സിജൻ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് ഞാൻ കണ്ടു കിട്ടും ഇത് പത്രത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചാൽ നമ്മൾ ഓർക്കുക ഇതേതോ ആഫ്രിക്കൻ രാജ്യത്ത് നിയമവും വ്യവസ്ഥിതിയും ഒന്നുമില്ലാത്ത രാജ്യത്ത് ഏതോ വിഡ്ഢിയും ദ്രോഹിയുമായ ഒരു നേതാവ് പറയുന്നതാണെന്ന് ഓർക്കും ഇങ്ങനെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലോക കോമാളിയായി മുദ്ര മുത്തും പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മെഹത്തായ ജനാധിപത്യ രാജ്യമായ മെഹത്തായ മെഹത്തായ എന്ന് തന്നെ പറയണം മെഹത്തായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ പത്രക്കാരെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പത്രക്കാരെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ടാണ് പറഞ്ഞത് ഓക്സിജൻ ഇല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ എൻ എസ് എ പ്രയോഗിച്ച് നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും ഇയാളാണ് ആധുനിക കാലത്തെ ഇന്ത്യയുടെ മുഖ്യമന്ത്രി ഓരോ മണിക്കൂറിലും പന്ത്രണ്ട് പേർ മരിച്ചു വീഴുന്നുണ്ട് അതൊന്നും ഈ മുഖ്യമന്ത്രി ദേഹം കാണുന്നില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം ഒരാളതിന് മറുപടി പറഞ്ഞു ഇന്ത്യയിൽ ഓക്സിജന് ക്ഷാമമുണ്ട് ഉത്തർപ്രദേശിലുണ്ട് എന്ന് ഞാൻ പറയുന്നു വേണമെങ്കിൽ എൻ്റെ സ്വത്ത് കണ്ടുകെട്ടാം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ലൂസിഫറിലെ കമൻ്റാണ് എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത് നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഉത്തരേന്ത്യ ശ്വാസം മുട്ടുകയാണ് എല്ലാവരും ഉത്തരേന്ത്യയിലെ സ്ഥിതി വളരെ ദയനീയമായും ദാരുണമായും റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ മണിക്കൂറിലും പന്ത്രണ്ട് പേർ വീതം ഡൽഹിയിൽ മാത്രം മരിക്കുന്നു മരണസംഖ്യ ഇനിയും ക്രമാതീതമായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത് പാർലമെൻ്ററി കമ്മിറ്റി പോലും ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങൾ പുല്ലുവിലയ്ക്കെടുക്കാതെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോയത് പിന്നെ ചില പോസ്റ്റുകളിലൊക്കെ കാണുന്നത് പോലെ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ മാനിഫെസ്റ്റോയിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ ഓക്സിജൻ തരാമെന്നോ ആരോഗ്യം സംരക്ഷിക്കാമെന്നോ ആശുപത്രി പണിയാമെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല പറഞ്ഞത് രാമജന്മഭൂമിയാണ് പിന്നെ പറഞ്ഞത് സിറ്റിസൻഷിപ്പ് അമൻമെൻ്റ് ആക്റ്റാണ് പിന്നെ പറഞ്ഞത് കാശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപത് പ്രമേയം റദ്ദാക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും പറഞ്ഞതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ജനത ഇങ്ങനെ ഒരു ഭരണകൂടത്തെയെ അർഹിക്കുന്നുള്ളൂ എന്നതാണ് സാരം എന്നാലും ചില സന്ദർഭങ്ങളിൽ ചിലരുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ ബാത്റൂമിൽ പോകണോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ വല്ലാതെ ആയിപ്പോകും കാരണം വേറൊന്നുമല്ല പറയുന്നത് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ആരാണ് ഇദ്ദേഹം ഇതിനു മുമ്പ് സി എ എുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഉണ്ടായപ്പോൾ പ്രതികളുടെ ചിത്രം ഫ്ലെക്സ്ബോർഡിൽ അച്ചടിച്ച് വെച്ച് റോഡുകളിൽ പ്രദർശിപ്പിച്ച മനോരോഗി ഇദ്ദേഹം കഴിഞ്ഞ ദിവസം എല്ലാ പത്രക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വേറൊന്നുമല്ല ഓക്സിജൻ യഥേഷ്ടം ഇവിടെയുണ്ട് ഇവിടെ ആരെങ്കിലും ഓക്സിജൻ ഇല്ലെന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടും എന്തായാലും തുണി ഒരിഞ്ഞെടുക്കും എന്ന് പറഞ്ഞില്ല സ്വത്ത് കണ്ടുകെട്ടുമെന്നേ പറഞ്ഞോളൂ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഡോക്ടർ കഫീൽ ഖാൻ അന്നത്തെ സാഹചര്യത്തിൽ പോലും ഓക്സിജൻ ദൗർലഭ്യമുണ്ട് ആശുപത്രിയിൽ എന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തിൻ്റെ തെക്ക് വടക്കിട്ട് വർഷങ്ങളോളം ജയിലിലിട്ടത് അതേ നിയമം പ്രയോഗിക്കുമെന്നാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത് ഏതായാലും ഉത്തർപ്രദേശിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരാണ് പ്രതിപക്ഷം എന്താണ് എന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ സന്ധ്യയ്ക്ക് ഒരു കുട്ടി സംസാരിച്ചു കുട്ടിയല്ല ആണത്തമുള്ള പെൺകുട്ടി തൻ്റെ ഇടമുള്ളവൾ ചങ്കൂറ്റമുള്ളവൾ നട്ടലുള്ളവൾ അവൾ പറഞ്ഞു മെഡിക്കൽ ഓക്സിജൻ അടിയന്തരാവസ്ഥ ഉത്തർപ്രദേശിലുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ പരസ്യമായി പ്രസ്താവന ഇറക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ് ട്വിറ്ററിലൂടെ ലോകം കേൾക്കെ ഉറക്ക വിളിച്ചു പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഡയലോഗാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് ലൂസിഫറിൽ മോഹൻലാൽ പറയുന്നത് അതേ ഡയലോഗ് നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എനിക്ക് അറിയാവുന്നതും കൊള്ളാവുന്നതും നാലാൾ കേട്ടിട്ടുള്ളതുമായ ഒരു പരമയോഗ്യനായ തന്തയുണ്ട് ആ തന്തയുടെ മകളായതുകൊണ്ട് ഇതുപോലെ പറയുന്നു എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് അവർ ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി ഏതായാലും ഇതാണ് വർത്തമാനകാല ഇന്ത്യ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുന്നവൻ്റെ സ്വത്ത് കണ്ടുകെട്ടും ഇതിപ്പം നമ്മൾ വിചാരിക്കും ഉത്തർപ്രദേശിൽ മാത്രമല്ലേന്ന് അങ്ങനെയല്ല മൊത്തത്തിൽ ഈ രാജ്യത്ത് വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ബി ആഗ്രഹിക്കുന്ന ഒരു ഭരണ നിർവഹണ സംവിധാനം ഇതാണ് ഇങ്ങനെയുള്ളൊരു പ്രതിപക്ഷ ശബ്ദമൊന്നും ഈ രാജ്യത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇക്വഡോറിലെ നിത്യാനന്ദ സാമ്രാജ്യം സ്ഥാപിച്ച് ഇവിടെ ആരും പ്രവേശിക്കണ്ട എന്ന് പറയുന്നതുപോലെ ഒരു സാമ്രാജ്യം തീർത്ത് അതിനുള്ളിൽ മഹാരാജാവും രാജാക്കന്മാരുമായി ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തുണ്ടായേനെ ഉണ്ടാകില്ല എന്നൊന്നും പറയാനാവില്ല പക്ഷേ തൽക്കാലം ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ നാമമാത്രമായി ഒരു ജനാധിപത്യ രാജ്യമായി പോകുന്നു എന്ന് മാത്രം